തോന്നും. നിങ്ങൾ അയാളെക്കുറിച്ച് ചിന്തിക്കുന്നു ഇവിടെ മനസ്സിലാക്കാൻ. എന്തായാലും അയാളുടെ ചിന്തയും കൂടെ എന്തായാലും അയാളുടെ ചിന്തയും കൂടെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എന്നും ഒരാൾ തന്നെ സ്വപ്നത്തിൽ വരിക. എനിക്കറിയായിരുന്നില്ല ആലേട്ടാ നിങ്ങൾ എന്നെയും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതം ഇപ്പോഴാണെന്ന് പോവാണ് ഞാൻ. In the house of my wife and daughter, you will not see any minute of the today. Arangi poda. ഏത് യൂട്യൂബറാണോ വ്യൂസ് ആഗ്രഹിക്കാത്തത്? അങ്ങനെ വ്യൂസിന് വേണ്ടി ഉടായ്പ് കാണിക്കുമ്പോൾ ചെറിയ മാന്യതയൊക്കെ വേണ്ടേ? നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ നമ്മളുടെ ഏറ്റവും പുതിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ യൂട്യൂബ് വിജ്ഞാനത്തിൻ്റെ അനന്തസാഗരമായതുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് കുറച്ച് കെമിസ്ട്രി വീഡിയോസ് തപ്പി ഞാൻ യൂട്യൂബിൽ നടന്നു. അപ്പോഴാണെങ്കിൽ കെമിസ്ട്രി അധ്യാപകനായ ഒരാളുടെ ഒരു വീഡിയോ കിട്ടിയത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഹലോ ഫ്രണ്ട്സ്, എം ടി വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അദ്ദേഹം ഈ വീഡിയോയിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെക്കുറിച്ച് നിങ്ങളറിയാതെ നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് വേറൊരാൾ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, വേറൊരാൾ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു, അത് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാക്കുന്നു, ആ ഒരു സംഭവമാണ് പറയുന്നത്. ഒരു കാരണവുമില്ലാതെ മുഖം ചുവന്നത്, മുഖം മാത്രമല്ല ചെവി ശ്രദ്ധിക്കുക, ചെവി ചുവന്നു വരികയും ചെവി ചൂടാവുകയും, ഇതെങ്കിൽ ആരോ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുകയും നിങ്ങളോട് ഭയങ്കര ഇഷ്ടം, പ്രേമമോ ലവോ വല്ലാതെ ഉള്ള ആൾ ഉണ്ട് മറ്റൊരാൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസിൽ നിങ്ങൾ നിൽക്കുന്ന പരിസരത്ത് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പോലും നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ട് എനിക്കയാൾ. അപ്പോൾ ഇങ്ങനെ ഇവിടെ ചോക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയിങ്ങായിട്ട് അപ്പുറത്തുള്ള പെങ്കുച്ചിനോട് അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചെവി ചോക്കില്ല, എൻ്റെ കവിളി എൻ്റെ ചെകള ചോക്കും, അതായത് അടികിട്ടിട്ട് ചെവി പൊട്ടണ രീതിയിൽ അടിയിട്ടും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ആരും ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം. നമ്മളിപ്പോൾ എക്സ്പെരിമെൻസിലൊക്കെ പറയും, അതായത് M4Tech ഒക്കെ എക്സ്പെരിമെൻസിലൊക്കെ പറയും, അതായത് ഇത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റ് വളരെ ഡേഞ്ചറസ് ആണ്, ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഇതിലുള്ള കാര്യങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കരുത്, അമ്മാതിരി പണി കിട്ടാൻ സാധ്യതയുണ്ട്. ചില ആളുകൾക്ക് അങ്ങനെ ആയിരിക്കും അകാരണ ഭയം, വെറുതെ എനിക്ക് പേടിയാണ്, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, അങ്ങനെ അകാരണ ഭയം വരികയാണെങ്കിൽ നിങ്ങൾ ഭയക്കുന്ന നിങ്ങളുടെ ശത്രു നിങ്ങൾക്കെതിരെ എന്തോ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടോ നിങ്ങളെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ടോ നിങ്ങൾക്കെതിരെ സംസാരിക്കും, നിങ്ങളെ മോശമായിട്ട് സംസാരിക്കുമോ, എന്തോ എവിടെയോ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കുള്ളിൽ അകാരണ ഭയം ഫീൽ ചെയ്യുക. അതായത് അകാരണമായ ഭയം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയക്കുന്ന നിങ്ങളുടെ ശത്രു, അതായത് നമ്മളറിയാത്ത നമ്മളെ ശത്രുക്കളുണ്ടാവും ഇഷ്ടം പോലെ, അല്ലെങ്കിൽ നമ്മളറിയുന്ന ശത്രുക്കളുണ്ടാവും, അതായത് ആരെങ്കിലും നിങ്ങൾക്ക് ആ ആപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി തരാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും പേടി വരുന്നതാണ്, നമുക്കിപ്പോൾ വല്ല മോശം ദേഷ്യം മൂഡ് സ്വിങ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മളെക്കുറിച്ച് മോശമായിട്ട് വിചാരിക്കുന്നുണ്ടെന്നാണ്. അതായത് ഒരുവിധം ഈ സോഷ്യൽ മീഡിയ സാധനങ്ങളൊക്കെ വന്നത് പിന്നെ ഒരുവിധം എല്ലാ മനുഷ്യന്മാർക്കുള്ള പരിപാടിയാണ് ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ ഡിസീസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരു മെൻ്റൽ സാധനമായിട്ട്. നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടോ നിങ്ങളെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ടോ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടോ നിങ്ങളെ അപായപ്പെടുത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള ഇത് ഡിപ്രഷനുള്ള മൂഡ് സ്വിങ്സുള്ള ആങ്സൈറ്റി ഉള്ള ആൾക്കാരെ നിങ്ങളിങ്ങനെ ഇതാക്കരുത്, അതായത് യൂട്ടിലൈസ് ചെയ്യരുത്. കാരണം സാധാരണ ഒരു കുഴപ്പമില്ലാണ്ട് ലോക്ക്ഡൗൺ തള്ളി നീക്കുന്ന കുറേ മലയാളികളുണ്ട് നമ്മളുടെ ഇവിടെ. ഒരു കുഴപ്പമില്ല ഇങ്ങനെ പോകുന്നവരുടെ ജീവിതത്തിക്ക് ആവശ്യമില്ലാത്ത പേടി സാധനങ്ങളൊക്കെ കൊണ്ടുവരുത്തിയിട്ട് എന്ത് സംഭവം. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയാനായിരിക്കും, അതായത് ഞാൻ എൻ്റെ ഇവിടെ ചോദിച്ചു അവിടെ ഒരു വലം കണ്ട് തുടിച്ചു ഇടം കണ്ട് മറ്റേതായി മറിച്ചായി. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവരെ കുറിച്ച് വിചാരിക്കുന്നുണ്ടാവും എന്നുള്ളൊരു തോന്നൽ വന്നിട്ട് ആൾക്കാരെ സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആൾക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. കാരണം നിങ്ങളിപ്പോൾ മോശം വരുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് സാധനം വന്നാലും നിങ്ങൾക്ക് മോശം എക്സ്പെക്റ്റോടുകൂടെ കാണാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ പോസിറ്റീവായിട്ടിരുന്നാൽ നിങ്ങൾ ചെയ്യുന്ന ചിന്തകൾ പോസിറ്റീവാകും, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ പോസിറ്റീവാകും, അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്ഭുതപ്പെടുന്ന കാര്യം കേൾക്കുമ്പോൾ പേടിക്കുമ്പോഴൊക്കെയാണ്, ഒരു കാരണവുമില്ലാതെ ഫിസിക്കൽ ആയിട്ട് ഒന്നുമില്ല ചുറ്റുപാടും, ഞാൻ എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ്, എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ചെയ്യുമ്പോൾ വെറുതെ രോമാഞ്ചം വരിക എന്ന് പറഞ്ഞാൽ നിങ്ങളെ വല്ലാതെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന നിങ്ങളോട് ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരാൾ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സിനിമാ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള നമ്മളുടെ എല്ലാ ലേഖൻ നമുക്ക് അതുപോലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ രോമാഞ്ചം ആയിട്ട് അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അഭിനയിക്കാനും പറ്റില്ല, അതിനും പറ്റില്ല, ഇതിനും പറ്റില്ല, അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷേ ചിലർ പറയുന്നുണ്ട്, അതായത് അവരെക്കുറിച്ചൊക്കെ കുറേ പേര് ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് പ്രേമമുള്ള ആളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും ഇത് വർക്കൗട്ടാകുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. കാരണം ഞാൻ തന്നെ ഒരു പിരീഡ് മൊത്തം ഒരു പെങ്കുച്ചിനെ അപ്പുറത്തെ ബെഞ്ചിലുള്ള പെങ്കുച്ചിനെ ആലോചിച്ചിരുന്നിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല അവളെ തന്നെ നോക്കിയിരുന്നിട്ടുണ്ട്, പക്ഷേ മൊത്തൊരു ചുവപ്പ് പോയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടും കൂടി ഇല്ല, പൂവായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടും കൂടി ഇല്ല. മനസ്സിലായ? ഇത് പലപ്പോഴും സംഭവിക്കണമെന്നില്ല, കാരണം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയണതാണ്. പിന്നെ നമുക്ക് ആകെ സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് നമ്മളെ മാഷ് പിടിച്ചിങ്ങോട്ട് തൂക്കിയെടുത്ത് പുറത്താക്കിയാണ്. അപ്പോൾ ഞാൻ പറയണത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടോ?
അതുപോലെ അടുത്ത കാര്യം എന്ന് പറയുന്നതും പഴയമക്കാർ ധാരാളം പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, ഈ ഹിക്കപ്സ്. ഹിക്കപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്കിളെടുക്കുക എന്നാണ് നേരെ മലയാളത്തിൽ പറയാം. അങ്ങനെ എക്കിള് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് എക്കിള് കിട്ടം അങ്ങനെയൊക്കെ പല സ്ഥലത്തും പറയുന്നുണ്ട്, ആ സാധനം വരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗ്യാസ് ഫോർമേഷൻ കൊണ്ടോ തൊണ്ട ഡ്രൈ ആയിട്ടൊക്കെ വരുന്നതാണ് പറയപ്പെടുന്നത്. അതായത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് ഒരുമാതിരി മാറുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ കാരണവന്മാർ പല കാര്യങ്ങളിൽ പറയാറുണ്ട്. ഹിക്കപ്സ് വരികയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് മറ്റാരോ ഒരാൾ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. മോശം സംസാരിക്കുമ്പോൾ നെഗറ്റീവ് മാത്രമാവും. മോശം, അതായത് എക്കിളെ കിട്ടം അങ്ങനെയൊക്കെ പല സ്ഥലത്തും പറയുന്നുണ്ട്, ആ സാധനം തന്നെ കാരണവന്മാർ പല കാര്യങ്ങളിൽ പറയാറുണ്ട്. പക്ഷേ അവരത് പറഞ്ഞിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിനെ ട്രിക്ക് ചെയ്യുന്നൊരു പരിപാടിയാണത്. നിങ്ങളുടെ ബ്രെയിനെ ട്രിക്ക് ചെയ്തിട്ട് ഈ ഒരു സംഭവത്തിൽ നിങ്ങൾ വേറെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറക്കാനായിട്ടുള്ളൊരു ട്രിക്കാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനെ നിങ്ങളിത് വിശ്വസിച്ചിട്ട് ഇതുമായി സംബന്ധിച്ചിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നത് പോട്ടെ, പാവപ്പെട്ട കേരളത്തിലെ ജനങ്ങളെ നിങ്ങളിത് വിശ്വസിപ്പിക്കാൻ നോക്കുന്നു, അത് മോശമല്ലേ? അതായത് നമ്മളിപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് നടത്താണ്ട്, അതായത് ഞാൻ പറഞ്ഞുതരാം, 2:01 PM ആണ് ഇപ്പോഴത്തെ സമയം. 2:01 PM ഈ ഒരു ടൈമിൽ നമ്മളിപ്പോൾ കുറച്ച്, എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുജീബ് സാറിന് ഇപ്പോൾ ഇക്കിട്ടും വരികണ്ട, നിങ്ങൾ നോക്കിക്കോ ഈ സമയത്ത് അദ്ദേഹത്തിന് എന്തായാലും ഇക്കിട്ടം വന്നിട്ടില്ല. അദ്ദേഹം പറയുന്ന കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം വന്നു തുടങ്ങുകയാണ്. കാരണം കുറേ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് സംഭവിച്ച മാതിരി തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇക്കിട്ടം വന്നിട്ടുണ്ടാവും എനിക്ക് ഉറപ്പുണ്ട്. അതിപ്പോഴത്തെ ഈ സ്യൂഡോ സയൻസ് എന്ന് പറയപ്പെടുന്ന ഈ സയൻസുമായി ചേർത്ത് വായിക്കുമ്പോൾ അതിലൊരു ശരിയുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക. എന്താ സ്യൂഡോ സയൻസ് സയൻസ് ആണെന്നോ? സ്യൂഡോ സയൻസ് വേറൊരു തരത്തിലുള്ള സയൻസ് ആണെന്നുള്ളത് ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ തമാശയായിരിക്കും എൻ്റെ കൂട്ടുകാരെ. കാരണം സ്യൂഡോ എന്നതിൻ്റെ അർത്ഥം ഫാൾസ് എന്നാണ്. സ്യൂഡോ സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൾസ് സയൻസ്, അതായത് സയൻസായിപ്പോഴും ഗണിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് സ്യൂഡോ സയൻസുകൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല, പറയുന്നുണ്ട്, അനുഭവം ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ അത് ശരിക്കും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ടെലികിനിസിസ് പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും സ്യൂഡോ ആയിട്ട് തന്നെ നിൽക്കുന്നതിൻ്റെ കാരണം അത് തെളിയിക്കപ്പെടാത്തതാണ്. അത് വിശ്വസിക്കാനായിട്ട് ഓരോരുത്തരെ പ്രേരിപ്പിക്കുന്നത് സയൻസിനെ സ്നേഹിക്കുന്ന ഒരാളോട് ചെയ്യുന്ന ഒരു ചതിയല്ലേ? വൺ ഹൂ ഡസ് നോട്ട് മേക്സ് എ മിസ്റ്റേക്ക് മേക്സ് നത്തിങ് അറ്റ് ഓൾ എന്നാണ് നമ്മളുടെ കാസനോവ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മിസ്റ്റേക്ക് എല്ലാവർക്കും പറ്റും, പക്ഷേ ഇത്തരത്തിലുള്ള കെണികളിൽ നിങ്ങൾ വീഴരുത് എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ഈ ഒരു വീഡിയോ തികച്ചും ഒരു ഫൺ മൂഡിൽ നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും മനസ്സിലൊരു ഹൃദയത്തിലൊരു വേദന തോന്നി, അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞുതരാൻ തോന്നി. അപ്പോൾ ദിസ് ഇസ് അഫ്ലു സൂമിംഗ് ഔട്ട്. Go away, stupid! In the house of my wife and daughter, you will not see any minute of the today. Arange poda!